കുടുംബദീപം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. കുടുംബാംഗങ്ങൾ എല്ലാവരും ടെലിവിഷന് മുമ്പിൽ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടാവണം. കാരണം കുടുംബദീപം വളരെ നല്ല ഒരു പ്രോഗ്രാമാണെന്ന് കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബദീപത്തിന്റെ പ്രേക്ഷകരിലേക്ക് പരിഹാരമായിട്ട് വരുന്നുണ്ട് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകമായൊരു വിഷയമാണ് ചർച്ചയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. വിവാഹ ബന്ധത്തിലേർപ്പെടുന്ന യുവതി യുവാക്കള് അവർ ഒരുമിച്ച് ജീവിച്ച് ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വിവാഹ ബന്ധത്തോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്, അവരുടെ അയൽപക്കങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, കുടുംബ ബന്ധങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, ഇത് എത്രത്തോളം അവർക്ക് സാധിക്കുന്നുണ്ട്? നമുക്കറിയാം വിവാഹത്തിനൊരു സാമൂഹ്യമായൊരു മാനമുണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വിവാഹിതരാകുന്ന ഭാര്യാഭർത്താക്കന്മാർക്കുണ്ട്, ദമ്പതികൾക്കുണ്ട്. അപ്പൊ ഈ സമൂഹത്തെ അവർ ഒരുമിച്ച് നോക്കിക്കാണുന്നൊരവസ്ഥയുണ്ട്. വിവാഹത്തിന് മുമ്പ് ഓരോ വ്യക്തിയും വ്യക്തിഗതമായിട്ട് അവനും അവനെയും അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും നോക്കിക്കണ്ടതുപോലെയല്ല, ദമ്പതികളാകുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് അവരാകുന്ന അവരടങ്ങുന്ന സമൂഹത്തെ നോക്കിക്കാണുന്ന ആ ഒരു മാനത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം, അവരുടെ അയൽക്കൂട്ടങ്ങളെ, അയൽപക്കങ്ങളെ, അവരടങ്ങുന്ന സമൂഹത്തെ എത്രത്തോളം വളർത്താനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നുണ്ട്? അത് അവർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നൊരു സംഗതിയാണ്. ഈ വിഷയത്തില് നമ്മെ സഹായിക്കാനായിട്ട് നമുക്ക് ആവശ്യമായ ഗൈഡൻസ് തരാനായിട്ടും കുടുംബദീപത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ റോസ്റ്റ് സമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ വളരെ സ്നേഹത്തോടെ കുടുംബദീപം പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. വിവാഹം കഴിഞ്ഞാല് ദമ്പതികൾ അവര് അന്ന് അതുവരെ ആയിരുന്നത് പോലെ ഉള്ള അവസ്ഥയിലല്ല. നമുക്കറിയാം ഒറ്റയ്ക്ക് സമൂഹത്തെ നോക്കിക്കണ്ട വ്യക്തികള് ഇനി ഒരുമിച്ച് ദമ്പതികൾ എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് അവരാരും സമൂഹത്തെ നോക്കിക്കാണുകയാണ്. അപ്പൊ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവർക്ക് ഇനി ഒരുമിച്ചാണ്. അത് അവർക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കും? അവർ നല്ല ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയാൽ എന്തായിരിക്കും അതിന്റെ ഒരു ഫലം? അവർക്ക് ആ സൊസൈറ്റിയോടുള്ള, അയൽപക്കത്തോടുള്ള, അവരടങ്ങുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്വങ്ങള് നിർവഹിച്ചു പോകാനായിട്ട് ദമ്പതികൾക്ക് സാധിക്കണ്ടേ? അതല്ല, ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾക്ക് മാത്രം, ഒരാളുമായിട്ടും ഞങ്ങള് ബന്ധപ്പെടില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് മാറി ദമ്പതികൾ മാറിയാൽ എന്തായിരിക്കും അതിന്റെ ഒരു അനന്തരഫലം? അതായത് സ്നേഹം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വികാരമാണ് അല്ലേ? സ്നേഹം രണ്ടുപേര് തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് വരികിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്നേഹം തന്നെയാണ്. ഈ സ്നേഹം ഡെയിലി സ്നേഹിക്കുന്തോറും സ്നേഹം വർദ്ധിക്കും. ഈ വർദ്ധിക്കുന്ന സ്നേഹം എവിടേക്കെങ്കിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒഴുകിപ്പോണ്ടേ? ഒഴുകിപ്പോണം. ഇത് ഒഴുകിപ്പോയില്ലെങ്കിൽ ഇത് അശുദ്ധമാക്കും, അത് പോയസനാണ്. എനിക്ക് ഞാൻ ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള എനർജി ഉണ്ടാക്കിയിട്ട് അത് വേണ്ട വിധത്തിൽ ഒഴുക്കി കളഞ്ഞില്ല എങ്കിൽ അത് തന്നെ എനിക്ക് വിനയായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എല്ലാ ദിവസവും ഇരുന്ന് ഭക്ഷിക്കുക, ഒരുപാട് സാധനങ്ങൾ ഞാൻ ഭക്ഷിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കാനെങ്ങാണ്ട് കുത്തിയിരിക്കുക, അതെന്റെ ശരീരത്തിന് അപകടമുണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യണം, അതിനാണ് പറഞ്ഞത് എക്സസൈസ് ചെയ്യണം, നല്ലോണം ജോലി ചെയ്യണം, നടക്കണം ഒരു മണിക്കൂർ എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞ എന്താ, ഈ തിന്നു കൂട്ടുന്നത് മുഴുവനും യൂട്ടിലൈസ് ചെയ്ത് പോകണം. ഇതുപോലെ തന്നെയാണ് ഈ മാനസികമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, ആത്മീയമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഊർജം നമ്മള് മറ്റുള്ളവരിലേക്ക് ഒഴുകിപ്പോണം. അപ്പൊ ഭാര്യ ഭർത്താവ് തമ്മില് നല്ല സ്നേഹവും ഐക്യവും ആത്മാർത്ഥമായിട്ടുള്ള ആരോഗ്യകരമായ വളർച്ച ഇവര് തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ അയൽ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. അവര് വഴക്കുണ്ടാക്കാൻ ഇടയില്ല, കാരണം അവര് അവരുടെ സ്നേഹം അയൽ കുടുംബങ്ങളിലേക്ക് ഒഴുകണം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദമ്പതിമാരാണ് ഈ സ്നേഹം ക്രിയാത്മകമായിട്ട് ഉണ്ടാക്കി അവരുടെ സ്നേഹം അയൽ കുടുംബങ്ങളിലേക്ക് ഒഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകാനാണ് സാധ്യത. കാരണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകുകയും ചെയ്യും. അപകടം ഉണ്ടാവും. കാരണം
ഇവര് ദമ്പതിമാരായിട്ട് തന്നെ വേണം അവരുടെ അയൽ കുടുംബങ്ങളോടുള്ള സ്നേഹം നിലനിർത്താൻ. ഒട്ടിക്കൊട്ടിക്കാ വരുത്. കാരണം ഞാൻ ഉദാഹരണം പറയാം, ഇതിന് വെളുക്കാൻ തെച്ചത് പാണ്ഡാവും. കാരണം ഒരു കൗൺസിലിംഗിന് വന്നപ്പോ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇയാൾക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്താ നടക്കണമെന്ന് അറിയണ്ട, ഞങ്ങൾ തമ്മിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല മനുഷ്യനാണ്, നല്ല സ്നേഹമാണ്. നമ്മുടെ മക്കളുടെ കാര്യം നോക്കണേക്കാളും കൂടുതലായിട്ട് ഇയാൾ അയൽവക്കത്തെ കുടുംബത്തെ കാര്യം നോക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ആ പെണ്ണിനെ ആശുപത്രി കൊണ്ടുപോകാനും ആ പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കാനും, കാരണം അവളുടെ ഭർത്താവ് അപകടത്തിൽ മരിച്ചതാ. അപ്പൊ അതുകൊണ്ട് വലിയ ഔദാര്യാണ്. ഞങ്ങള് ക്രിസ്തീയ സ്നേഹമല്ലേ, ക്രിസ്തീയ സ്നേഹമല്ലേ, അത് മറ്റുള്ളവർ സഹായിക്കണ്ടേ? ഇതാണ് അയാൾ പറയുന്ന ന്യായം. ഞാൻ ആ പെണ്ണിനെ ഒന്ന് സഹായിച്ചു വെച്ചിട്ട് ഉൾക്ക് എന്താ അത്ര വലിയ കേടുന്നാണ് അയാൾ ചോദിക്കണേ. പക്ഷെ അതിലൊരു അപകടമുണ്ട്, അതിലൊരു പൈശാചികത ഉണ്ട് എന്ന് ഇയാളെ മനസ്സിലാക്കുന്നില്ല. ഒളിഞ്ഞിരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കൂടെ കൂടെ മറ്റേ ഇപ്പൊ ആ വീട്ടിലെ ആ ഭർത്താവ് മരിച്ച ആ സ്ത്രീ എന്തൊരു ചെറിയ ആവശ്യം ഉണ്ടെങ്കിലും ഇയാളെ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോ ആദ്യം അങ്ങനെ കുറച്ച് കുറച്ച് അധികമായിട്ട് ഇടപെട്ടത് കൊണ്ട് ആ പെണ്ണിന്റെ നാണോ ഇപ്പൊ മാറിപ്പോയി. അപ്പൊ ഒരു കുഞ്ഞു കാര്യം വന്ന് ഓടി ഇവിടെ വരും. അങ്ങനെ ഇവൻ അമിതമായിട്ട് ഇടപെട്ടത് കൊണ്ട് ആ സ്ത്രീക്ക് ദൈവം കൊടുത്തിട്ടുള്ള ആ പൊട്ടൻഷ്യാലിറ്റീസ് നഷ്ടപ്പെട്ടു, ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ല. അവളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ആ സ്ത്രീക്ക് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ അയാളുടെ അഭാവത്തിലെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എബിലിറ്റി ആ സ്ത്രീക്കുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ പോലും സാഹചര്യമില്ലാതെ അമിതമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഇവിടെ നമ്മുടെ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് പുണ്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ദമ്പതിമാരായിട്ട് തന്നെ ഈ കുടുംബമാണ് ആ കുടുംബത്തെ സ്നേഹിക്കേണ്ടത്. അപ്പൊ സ്നേഹം പങ്കുവെക്കാന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഓരോരുത്തരും അവരാനിഷ്ടമുള്ള ആളെ പോയിട്ട് സ്നേഹിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ന്യായമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ. അപ്പൊ അയൽ കുടുംബങ്ങളുമായിട്ട് ഒരിക്കലും വഴക്കുകളിലേക്ക്, നല്ല സ്നേഹമുള്ള ആത്മീയ ഐക്യമുള്ള ദമ്പതിമാർ വഴക്കുകളിലേക്ക് പോവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവര് വളരെ ആരോഗ്യകരമായ ബന്ധം അയൽ കുടുംബങ്ങളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, നിലനിർത്തും. അത് രണ്ടു കൂട്ടരുടെയും വളർച്ചയ്ക്ക് സഹായകമാണ്. അപ്പൊ ദാമ്പത്യ സ്നേഹം അയൽ കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്, സഹായിക്കുകയും ചെയ്യും. ഈ അയൽ കുടുംബം എന്ന് പറയുമ്പോ അത് നിർവചനത്തിൽ ഏതൊക്കെ നമുക്ക് പെടുത്താം? കുറച്ചടുത്ത് വീടുകളർത്ഥം മാത്രമായിട്ട് നമുക്കതിനെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ അയൽ കുടുംബങ്ങളോടുള്ള ബന്ധം വളരെ നന്നായിരിക്കും. കുറച്ചും കൂടി പോയാൽ നമ്മുടെ ആ റെസിഡൻസ്, നമ്മുടെ വീട് ഉൾപ്പെട്ട ആ റെസിഡൻസിനോട് നമ്മൾ ന്യായമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തും. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായി, ഇവർ ഒരുമിച്ച് പോവും, ഇവരുടെ ഒരു പങ്കാളിത്തം, ഇവരുടെ ഒരു സഹകരണം അതിനോട് കാണിക്കും. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ചിലപ്പോൾ ഇവർ ഒരുമിച്ച് പാട്ട് പാടിയെന്ന് വരും. കാരണം അവരുടെ ഉള്ളിന്റെ ആനന്ദം അവരെല്ലാം എടുത്തും കാണിക്കും. ഇനി ഇടവക കൂട്ടായ്മയിൽ അവർ വളരെ അടുത്ത് ഇടപഴകുന്ന ആളുകളായിരിക്കും. കാരണം വീട്ടിലുള്ള കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഇങ്ങനെ ഒഴുകി 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 പോവും. ഒരു അരുവി ഒഴുകി 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 പോകുന്നത് പോലെയാണ്. നമ്മളൊരു ഐലൻഡിലെ അരുവിനെ വെള്ളക്കെട്ടിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് ഒഴുകി അടുത്ത ഇതിലേക്ക് പോവും, അടുത്തതിലേക്ക് പോവും. ആ സമൂഹത്തിൽ മുഴുവൻ ആ കുടുംബത്തിന് ഒരു നല്ല പേരുണ്ടാവും. അങ്ങനെ അത് വളർന്ന് 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 വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട്. അത് ഒരു ദൈവരാജ്യ വിപുലീകരണത്തിന്റെ വ്യക്തമായിട്ടുള്ള സാന്നിധ്യവും സാക്ഷ്യവുമായിട്ട് ഈ കുടുംബം മാറും. അപ്പൊ ഈ അയൽക്കൂട്ടങ്ങളും അതുപോലെ അവരടങ്ങുന്ന സമൂഹത്തിലും ഇവർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, അത് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിന് കൂടുതൽ ദൃഢമാകാനായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും, വളരെ നന്നായി സാറ് ചോദിച്ചത്. ഞാൻ എന്റെ, അതായത് ഈ ദമ്പതിമാർ തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഐക്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹത്തിന്റെ ഊർജം എന്റെ അയൽ കുടുംബങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇടവകയിലേക്കോ എന്റെ മറ്റ് ജോലി രംഗത്തേക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്കൊരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വളരെ ആക്റ്റീവായിട്ടാണ് വരുന്നത്. കാരണം ഇന്ന് എനിക്ക് നന്നായിട്ട് എന്റെ ആളുകളോടൊക്കെ പെരുമാറി, ഞാൻ അവിടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, അവരൊക്കെ എന്നെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ചേട്ടാ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി നന്നായിട്ട് എന്നെ സഹായിച്ചേനെന്ന് അവർ കൈകൂപ്പി പിടിച്ചൊരു നന്ദി പറയുമ്പോൾ എനിക്ക് അതൊരു ആത്മീയ ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ എന്റെ ഭാര്യയോട് പെരുമാറാം, മക്കളോട് പെരുമാറാം. അത് അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കുറച്ചുകൂടി ആരവം ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഇനി ഒരു തകർച്ച വന്നാലും അവിടുത്തെ ഒരു വേദന വന്നാൽ ഇവിടുത്തെ സ്നേഹം കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്രശ്നം വന്നാൽ അവിടുത്തെ സ്നേഹം കൊണ്ട് തന്നെ
അതിനെ മറികടക്കാൻ. ഞാൻ ഭാര്യ കാര്യം നല്ല സ്നേഹത്തിലിരിക്കുന്ന ഭാര്യ ഭർത്താവ് ഒരു കൊച്ചു കുട്ടിപ്പിണക്കുണ്ടായിരിക്കും. ആ കുട്ടിപ്പിണക്കുള്ള ആള് അവിടെ ചെന്ന് ഞാൻ എന്റെ ഓഫീസില് നല്ലോണം പങ്കുവയ്ക്കുന്ന ആളുകൾ എനിക്കുണ്ട്, നല്ല സ്നേഹമുള്ള ആളുണ്ട്, എന്താണെന്ന് മുഖം വല്ലാണ്ടിരിക്കണേ. അപ്പൊ ചിലപ്പോ ആ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കുഞ്ഞു വെക്കാം, എന്തിനാടാ പോടാ പാവല്ലടാ നീ പോട്ട് സോറി പറയടാ എന്ന് കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞ ചിലപ്പോ വന്നിട്ട് ഭാര്യയോട് സോറി പറയുമ്പോ ആ പ്രശ്നം അവിടെ തീർന്നു. അങ്ങനെ രണ്ട് തരത്തിലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, വളർത്തുന്ന, കെട്ടിപ്പടുക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് ഈ ദാമ്പത്യ ഐക്യം നമ്മളെ നയിക്കും എന്നതിന് യാതൊരു സംശയവും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഒരു പോസിറ്റീവ് എനർജി പലപ്പോഴും ക്ലബ് ലൈഫുകളിലേക്ക്, ക്ലബ് അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ചില സ്ഥലങ്ങളിലേക്ക് അവിടേക്ക് ഇവർ കടന്നു ചെന്നാൽ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കുറെ സംഗതികള് ഇവരുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ ഹനിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതായത് ഇവര് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ എല്ലാ കൂട്ടായ്മകളിലും ഇവര് പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്റെ കുടുംബത്തിന്റെ കൂട്ടായ്മയെ, ഐക്യത്തെ, ദാമ്പത്യ ബന്ധത്തെ, സമർപ്പണത്തെ തകർക്കുന്ന ഒരു കൂട്ടായ്മകളിലേക്കും ഇവർ പോകേണ്ട കാര്യമില്ല. അത് തീരുമാനിക്കാൻ അവർക്കേ പറ്റുള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കൂട്ടായ്മകളിലേക്കും നമ്മൾ കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല. കാരണം അത് അതൊക്കെ ലോകത്തിന്റെ അധികാരിയായി പിശാചിന് കയറി വരാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ഈ കൂട്ടായ്മ, അതായത് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരിക്കലൊരു കപ്പിള് വന്നിട്ട് എന്നോട് പറഞ്ഞു, കൗൺസിലിംഗ് വന്നപ്പോ അവളുടെ കംപ്ലൈന്റ് ഇതായിരുന്നു, ഈ മനുഷ്യൻ രാവിലെ ഒരു 9 മണിയാവുമ്പോ ഇയാള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇയാളൊരു പോക്കുണ്ട്. ഇയാൾ കുറെ നാൾ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വന്നാണ്. ഇപ്പൊ പോണില്ല, ഇപ്പൊ വീട്ടിൽ തന്നെയുണ്ട്. അപ്പൊ വീട്ടിലെ കുറച്ച് കൃഷിയൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞാൽ ബാക്കി വേണ്ട സമയമുണ്ട്. ഒരു 9 മണിയാകുമ്പോ ഈ മനുഷ്യൻ പോയി ആ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ചീട്ട് കളിക്കാനാ പോണത്. പറയുമ്പോ ചീട്ട് കളിയിൽ പൈസ വെച്ച് കളിക്കണതല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വെറുതെ റെസ്റ്റിന് വേണ്ടി കളിക്കണതാ. 9 മണിക്ക് ആ മനുഷ്യൻ ചീട്ട് കളിക്കാനിരുന്ന അവിടുന്ന് ഇറങ്ങണത് ഒരു 1:30-2 മണിയാകുമ്പോഴാണ്. ആ 2 മണിക്ക് അയാൾ ഇവിടെ നിന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൃത്യം വരും, അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ ഭാര്യ പറയുന്നത്, എനിക്ക് ഈ മനുഷ്യനെ നന്നായിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല. എങ്ങനെ സാധിക്കണേ? ഞാൻ ഇവിടെ ചിലപ്പോ എന്റെ മോന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരും, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും. ഞങ്ങൾക്ക് സ്ഥിരം പണിക്കാരില്ല, ഒരുപാട് ജോലിയുണ്ട്, എന്തോറും ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം. ഇയാൾ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. ഇയാളുടെ ആ കളി ചീട്ട് കളി എന്നുള്ളത്. അപ്പൊ അയാൾ ചോദിക്കുന്ന ആയ എന്തിട്ടാ, 10-20 കൊല്ലം ഞാൻ പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് കാശുണ്ടാക്കി തന്നില്ലേ, മക്കളെയൊക്കെ പഠിപ്പിച്ചു, ഇനി ഞാനൊന്നും സൂചിക്കട്ടെ എന്ന് പറയണേ. ഇയാള് അങ്ങനെ സൂചിക്കാൻ പോണതാണ് ഈ 3-4 മണിക്കൂർ നേരം ചീട്ട് കളിക്കുന്നത്. സാർ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താം? അത് ഭാര്യയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു പോസിറ്റീവായിട്ട് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. കാരണം അവിടെ നിന്ന് ഈ ചീട്ടുകളിയും കഴിഞ്ഞ് അവരുടെ ആ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വന്ന് വലിയ ആളായിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ചോറ് എടുക്കി എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ വയന്ന് പറഞ്ഞത് നെഗറ്റീവാകും. നെഗറ്റീവാണ്, ഇത്ര നാളെ എവിടെ പോയിരിക്കും, ഇത്ര നേരം എവിടെ പോയിരിക്കും വന്നേക്കണ ചോറ് ഉണ്ടാകാൻ. അപ്പൊ തന്നെ അത് അവിടെ ഒരു കലഹം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ ഏത് കൂട്ടായ്മയിലാണോ ഞാൻ പങ്കെടുക്കുന്നത്, ആ കൂട്ടായ്മയിൽ നിന്ന് എന്റെ ആത്മീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എന്റെ ആരോഗ്യകരമായ വ്യക്തിത്വ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാണോ അല്ലയോ എന്ന് കൂടി വിലയിരുത്തിയിട്ട് വേണം പോകാൻ. അത് ഏത് കൂട്ടായ്മയിലും എന്തും അധികമായാൽ അമൃതും വിഷമാണ്. അപ്പൊ അതുപോലെ അത് ചിലപ്പോ പള്ളിയാവാം, വീട്ടിലെ ഒരു കാര്യങ്ങളും നോക്കാണ്ട് 24 മണിക്കൂറും പള്ളിയുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയാലോ, ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം അപ്പൻ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങളൊന്നും ഇവിടെ ചെയ്യാണ്ട് ഇയാള് നേരം വരുത്ത വൈകുന്നേരം വരെ കൈക്കാരനാണെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയിരിക്കാം. എല്ലാത്തിനും നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത നമുക്കുണ്ട്. വിവാഹം കഴിക്കുന്നവര് എന്റെ കുടുംബവും എന്റെ മക്കളെന്ന് മാത്രം പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കേണ്ടവരല്ല, സമൂഹത്തിൽ ഒരു വളർച്ച പ്രാപിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള റോഡ് കേടാണ്, ആ റോഡ് നന്നാക്കണം. അതിന് വേണമെങ്കിൽ നമ്മളൊരു സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാക്കണം. അതിന് മുൻകൈ എടുക്കാനായിട്ട് ഈ ഭർത്താവ് പോകുന്നത് കൊണ്ട് ഭാര്യ കിടന്ന് തുള്ളണ്ട എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു തിന്മ നടപാടുന്നുണ്ട്, ആ തിന്മയ്ക്കെതിരെ നമ്മളൊന്ന് പ്രതികരിക്കണം. യെസ്, അങ്ങനെ തിന്മ ഉന്മൂലനം ചെയ്യാനായിട്ട് സമൂഹത്തിന്റെ എന്താ പറയാ സമതുലനാവസ്ഥ നിലനിർത്താനായിട്ട് ഏതൊക്കെ തരത്തിൽ ഈ കുടുംബത്തിന് ഇൻവോൾവ് ചെയ്യാവോ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ് എന്ന് ഒരു ധാരണ ദമ്പതിമാർ ഉണ്ടാക്കണം. അത് അങ്ങനെ ഈ ഉത്തരവാദിത്വത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പുറകെ പോയി കുടുംബത്തിന്റെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നു, വലിയൊരു തെറ്റായിട്ട്, വലിയൊരു തെറ്റാണ്.
അത് തകർച്ചയാണ്, കുടുംബത്തിന്റെ തകർച്ചയാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ ആ ഒരു പോസിറ്റീവ് ക്ലൈമറ്റ്, ഫാമിലിയിൽ ഉണ്ടാകേണ്ട ഒരു ഫെമീലിയൽ ക്ലൈമറ്റ് ഉണ്ട്. ആ പോസിറ്റീവ് ക്ലൈമറ്റിന് വിരോധം വരുന്ന, നഷ്ടം സംഭവിക്കുന്ന സകല കൂട്ടായ്മകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികൾ മാറി നിൽക്കണം. അപ്പൊ എനിക്ക് നല്ലതിന് ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇവരുടെ ഇങ്ങനെയുള്ള നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന, സ്നേഹം പടുത്തുയർത്തുന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും ഒരുപാട് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, നാട്ടിലെ കാര്യങ്ങളിൽ, സമൂഹത്തിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന വ്യക്തികളാണ്. ഇത് ഇവരുടെ മക്കളെ എങ്ങനെ സ്വാധീനിക്കും? അതായത് കുട്ടിക്കാലം മുതലേ മക്കൾക്ക് ഈ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം, ഉണ്ടാവും. ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവും. കാരണം അപ്പം ചെയ്യുന്ന പ്രവൃത്തി ഇതാണെന്ന് അവർ കാണുന്നുണ്ട്. കാരണം വീട്ടിൽ കുഴപ്പമില്ല, വീട്ടിൽ വളരെ സന്തോഷമാണ്. എന്ത് പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ടായാലും സഹായിക്കാൻ 100 ആളുകളാണ്. കാരണം അപ്പന്റെ ബന്ധം അത്ര അത്ര ശക്തമാണ്, അത്ര വൈഡറാണ്. അതുകൊണ്ട് വീട്ടിൽ എന്ത് ഇഷ്യൂ വന്നാലും അപ്പന് ആരെങ്കിലും ഒരാളെ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നം തീർന്നിരിക്കും. അപ്പൊ ആ ഒരു സ്വാധീനം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാണ്. അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് തീർച്ചയായിട്ടും മക്കൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പോസിറ്റീവായിട്ട് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം, കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഇവര് ഭാര്യയും ഭർത്താവും മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി പോണു. വീട്ടിലെ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് ഇവർക്ക് സമയമില്ല. അങ്ങനെ വരുമ്പോഴും മാതാപിതാക്കളും മറ്റു സഹോദരങ്ങളൊക്കെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാനും അവരെ അതവിടെ ഒരു വിപത്തായി മാറാനുള്ള സാധ്യത. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്, ഞാൻ താമസിക്കുന്ന കുടുംബത്തിലെ കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പുറം കാര്യങ്ങളുമായിട്ട് ഞാൻ നടക്കുന്നത് പാപമാണെന്ന്. അപ്പൊ എന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, എനിക്ക് രണ്ട് സ്ഥലത്തും എനിക്ക് മെന്റൽ ഹെൽത്ത് വേണ്ടേ? എന്റെ വീട്ടിൽ താമസിക്കുന്ന ഇടത്തും എനിക്ക് മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റണം. ഞാൻ പുറത്ത് സർവീസ് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇവിടെ മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യം പറ്റാതിരുന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രെഡിറ്റ് ഇല്ല. അപ്പൊ രണ്ടും എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ വീട്ടിലുള്ള ആളുകൾ വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ കുറ്റം പറയുന്നു, ഞാൻ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു നമ്മുടെ ഒരു മനസാക്ഷിയുടെ ഭാഗം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ദമ്പതിനകത്ത് നമ്മൾ ആദ്യം നേരത്തെ സിസ്റ്റർ പറഞ്ഞൊരു ഫാക്ടറുണ്ട്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മൂവ് ചെയ്യണം. അതെ, ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് പറയണ്ടായി. ഇത് ഇവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഈ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പണം സമ്പാദിക്കുന്ന എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ചിന്തയുള്ള ഒരു ദമ്പതി ഉണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവ് സംഗതികൾക്കൊക്കെ പോവാം, പക്ഷെ പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു സോഷ്യൽ പ്രവർത്തനം അല്ലെങ്കിൽ അയൽപക്കത്തിലെ പ്രവർത്തനങ്ങൾക്കൊന്നും തയ്യാറില്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞ, ഭാര്യയോ ഭർത്താവോ പറഞ്ഞാൽ അവിടെ അപ്പോഴും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും. അതായത് ആർക്കാണ്ടും വേണ്ടി നമ്മുടെ കുടുംബത്തെ സമാധാനക്കേട് ഉണ്ടാകാതിരിക്കാൻ നല്ലത്. മറ്റൊന്ന്, ഒരു പങ്കാളിക്ക് ഇപ്പൊ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മറ്റേ പങ്കാളിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പങ്കാളി അത് ചെയ്യണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് വെക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ ഒരു മറ്റേ പങ്കാളിക്ക് അറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ പങ്കാളിക്ക് അറിയാതിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കലിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ദശാംശം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ നല്ലൊരു ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ദശാംശം കൊടുക്കണം, 1/10 പാവപ്പെട്ടവന്റെയാണ് എന്നൊരു വലിയ ബോധ്യം, അത് എല്ലാ കാലത്തിലും വലിയ ബോധ്യം ഒരു ജീവിത പങ്കാളിക്കുണ്ടെങ്കിൽ ആ പങ്കാളി മറ്റേയാളെ ബോധ്യപ്പെടുത്താനായിട്ട് തയ്യാറാവണം. കാരണമുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ നല്ല ദാമ്പത്യ ഐക്യവും മാനസിക ഐക്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പങ്കാളി പറയുന്ന കാര്യം അവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഇയാളെ അറിയാണ്ട് വിളിച്ചുമ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ട. ആ ഒരു നമ്മുടെ വീട്ടിലൊരു ദശാംശത്തിന്റെ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തയ്യാറാകണം. അപ്പൊ നമുക്ക് എല്ലാ മാസവും നമ്മൾ ഇത്ര രൂപ നമുക്ക് വരവുണ്ട്, അതിന്റെ ഇത്ര ശതമാനം നമ്മൾ ഇത് എടുത്തു വെക്കണം, ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ശതമാനം നമുക്ക് കൊടുക്കാം, ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ ഇത്ര കൊടുക്കണം, നമുക്ക് പള്ളിയിലെ കാര്യങ്ങൾക്ക് ഇത്ര കൊടുക്കാം, പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഇത്ര കൊടുക്കാം, അങ്ങനെ നമുക്ക് നമ്മുടെ പാരന്റ്സ് നമുക്ക് ഇത്ര കൊടുക്കാം, നമുക്ക് തീരുമാനിക്കുന്ന തന്നെ കുഴപ്പം. അത് ശരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് കുട്ടികൾ അറിയാൻ വേണം. കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഒരു തീരുമാനം വെക്കുകയാണെങ്കിലോ, അപ്പൊ കുട്ടികൾ പറഞ്ഞു എന്റെ വീട്ടിൽ എന്റെ ക്ലാസ്സിൽ ഡാഡി ഇങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്, അതിനെ കുറിച്ചും കാശില്ല, നമുക്ക് അവരുടെ വീട്ടിലൊന്ന് പോവാം ഇന്ന്, നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ അവന്റെ അപ്പൻ ഭയങ്കര രോഗിയായിട്ട് കിടക്കാണ്, ഭയങ്കര ദാരിദ്ര്യമാണ് എന്ന് കൊച്ചിനെ കൊണ്ടും പറയിപ്പിക്കാൻ
കൊച്ചിന് അങ്ങനെ ഒരു ഉൾക്കണ്ണു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അപ്പൊ ചിലപ്പോ ആ കൊച്ചിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ആ മാസത്തെ ദശാംശം കൊണ്ട് ഈ അപ്പനും അമ്മയും കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാണാൻ പോയി വിചാരിക്ക്, ആ കുട്ടിക്ക് കൊടുക്കുന്ന എന്തോരു വലിയ വാല്യൂ ആണത്. അപ്പൊ അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ സംസ്കാരം ഓരോ ദാമ്പത്യ ജീവിതത്തിലും ഓരോ കുടുംബ ജീവിതത്തിലും നമ്മൾ പ്രകടമാക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം. അത് നമ്മുടെ ഒരു ജനറേഷനെ തന്നെ ബോധവൽക്കരിക്കും. ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്താണ്, ഇൻഡിവിജ്വൽ പ്രതിബദ്ധത എന്താണെന്ന് ആ കുട്ടികൾക്ക് ഒരു ബോധ്യം ഉണ്ടാവാൻ. ഇതില് കുറെ വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് കയ്യിലുള്ളതും ഉണ്ടാകാനുള്ള പൈസയും ഒക്കെ ദൂർത്തടിച്ച് അത് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ചില ക്ലബുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ് മുഴുവൻ പണവും സമ്പത്തും ദൂർത്തടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നടക്കുന്ന കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവർ വരച്ചു വയ്ക്കുന്നൊരു ചിത്രം, എന്റെ കുടുംബജീവിതം വളരെ ഭദ്രമാണ്, എന്റെ ഭാര്യ ഞാൻ എന്ത് ചെയ്താലൊന്നും എതിർപ്പ് പറയില്ല, എന്നെ എതിർക്കാനുള്ള ആരും വീട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഒറ്റയാനായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിലാണ് ഉള്ളത് മുഴുവൻ നശിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നടക്കുന്ന കുറെ പേര് കുടുംബം തവിട് പൊടിയാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എങ്ങനെ ഒരു നിയന്ത്രണം വരുത്താനായിട്ട് പറ്റും? അതായത് വ്യക്തിപരമായ ജീവിതത്തില് ഒരു അപകർഷതാ ബോധം വല്ലാതെ ഭ്രമിക്കുന്ന അനുഭവപ്പെടുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇമേജ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്ക് എവിടെയെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ. അപ്പൊ അപകർഷതാ ബോധമുള്ളതിന്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞത്, സാറ് ഇപ്പൊ പറഞ്ഞ കാര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു പ്രവണത ഈ വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ജീവിത പങ്കാളി ആ വ്യക്തിയുടെ അപകർഷതാബോധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകണം. അതിന് എന്തെങ്കിലും ഒരു ഡിസ്കഷന് പോകാനോ ഒരു കൗൺസിലിംഗിന് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും പറഞ്ഞ് ഭാര്യയെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഇയാൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിലെ എന്നുള്ളത് ഉണ്ടായിട്ട് അത് മൗന സമ്മതം കൊടുത്ത് എല്ലാ നേരം കുറ്റപ്പെടുത്തി ബഹളം വെച്ച് വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ പ്രശ്നങ്ങൾ മറ്റേ പങ്കാളി ഉണ്ടാക്കും തോറും ഇവന്റെ പുറത്തേക്കുള്ള പോക്ക് കൂടും. അപ്പൊ അതിന് പകരം അപകർഷതാബോധം ഇല്ലാതിരിക്കാൻ എങ്ങനെ അദ്ദേഹത്തെ എനിക്ക് ഈ വീട്ടിൽ കുറെ കൂടി ന്യായമായിട്ടുള്ള ഒരു സ്വയം മതിപ്പ് കൊടുക്കാവുന്ന രീതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, എങ്ങനെ പെരുമാറാം, എങ്ങനെ അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കണം, എങ്ങനെ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ഒരു സ്ഥാനം കൊടുക്കണം. ഇപ്പൊ ചിലപ്പോൾ കഴിവില്ലാത്ത മനുഷ്യനായിരുന്നിരിക്കാം, വലിയ ലീഡർഷിപ്പ് ഇല്ലാത്ത അപ്പനായിരുന്നിരിക്കാം, പക്ഷെ മക്കളുടെ കാര്യത്തിൽ ഡാഡി ഇങ്ങനൊരു കാര്യം പറഞ്ഞു നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആലോചനയിൽ അയാളെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, പുതിയ ഡിസിഷൻ മേക്കിങ്ങിൽ അപ്പനെ കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്ത് അതിന് പുറത്ത് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടാൻ വേണ്ടി അയാൾ പോണത്. കുടുംബമായി കണക്ട് ചെയ്യാൻ പറ്റണം, കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റണം, കൂടുതൽ സഹകരിപ്പിക്കാൻ പറ്റണം. അപ്പൊ ഇയാളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ പുറത്തേക്കുള്ള ഒഴുക്ക് ഓട്ടോമാറ്റിക്കലി കുറയും. മക്കള് ആ അപ്പനെ കൂടുതൽ ബഹുമാനിക്കാനും ഭാര്യയെ കൂടുതൽ ശ്രദ്ധിക്കാനും തുടങ്ങുമ്പോൾ അയാളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് കുറയും. അങ്ങനെ വേണം അതിനെ നമ്മൾ ഡീൽ ചെയ്യാൻ. സ്നേഹമുള്ള കുടുംബദീപം പ്രേക്ഷകരെ, കുടുംബത്തിന്റെ ഐക്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സമൂഹത്തിനോടുള്ളൊരു ബാധ്യത, അത് ദമ്പതികൾക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ പേരിൽ വീട്ടിലുള്ളതെല്ലാം സമൂഹത്തിലേക്ക് കൊടുത്ത് കുടുംബത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി കുടുംബജീവിതം താറുമാറാക്കുന്ന കുറെ വ്യക്തികളുണ്ട്. ശ്രദ്ധിക്കേണ്ട മേഖലയാണ് കുടുംബത്തിന്റെ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുകയും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അല്ലാതെ ഒരാള് അയാളുടെ ദാർഷ്ട്യം ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുക, വീട്ടിലുള്ളവരൊക്കെ അത് സഹിച്ചിരിക്കുക, ആ കുടുംബത്തെ മുഴുവൻ ഡിസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ ശ്രദ്ധ പോകരുത്. കുടുംബത്തിന്റെ സമാധാനം, സന്തോഷം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടു കൂടിയായിരിക്കുന്ന ആ കുടുംബത്തിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് സമാധാനം, സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം. അങ്ങനെയല്ലെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള ഒരു തീരുമാനം ഇന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും സംജാതമാണ്.
വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 3:10 തിരുവചനം. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമേ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. വിശുദ്ധ പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും എങ്ങനെയാണ് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബ ജീവിതത്തെയും പണിയേണ്ടത് എന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനം ഇട്ടതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പൗലോസ് ലീഹയ്ക്ക് കഴിയാണ്. നമുക്ക് ഓർക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളെ ഏൽപ്പിച്ച കുടുംബ ജീവിതത്തിലും വ്യക്തമായിട്ടുള്ള അടിസ്ഥാന ശില, ഒരു വിദഗ്ധ ശില്പിയെ പോലെ വിശുദ്ധ പൗലോസിനോട് ചേർന്ന് അടിസ്ഥാനമിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്റെ കൊച്ചുമക്കൾക്ക് ഈ വലിയ രഹസ്യം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പറിച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ലെന്ന് നമ്മെ ഈ വചനം ഓർമ്മപ്പെടുത്തുക. അതിന്റെ പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പു തരികയാണ്. നമ്മൾ ഏത് തരത്തിലാണ് പണി നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പരസ്യമാകുന്ന ഒരു സമയമുണ്ട്. ഞാൻ എന്റെ കുടുംബ ജീവിതത്തില്, ദാമ്പത്യ ജീവിതത്തില്, സന്യാസ ജീവിതത്തില്, സമൂഹ ജീവിതത്തിലൊക്കെ എന്റെ പ്രവൃത്തി എന്താണെന്ന് വെളിവാക്കപ്പെടുന്ന ഒരു സമയം കർത്താവ് നമുക്ക് തരും. അത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുന്ന വ്യക്തമായിട്ടുള്ളൊരു സമയം നമുക്കുണ്ട്. ആ സമയത്തെ ലക്ഷ്യം വെച്ച് ജാഗരൂകതയോടെ നമ്മുടെ ജീവിത രീതികളെ തിരുത്താനും ദൈവസ്നേഹത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനും അങ്ങനെ വിദഗ്ധ ശില്പിയെ പോലെ അടിസ്ഥാനമിട്ട്, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് കുടുംബ ജീവിതത്തെ പണിയാനും നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം.